താരസംഘടനയായ അമ്മയ്ക്ക് പിന്നാലെ സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ FFKയിലും പൊട്ടിത്തെറി. ബി ഉണ്ണികൃഷ്ണനെതിരെ വിമർശനവുമായി ആഷിഖ് അബു രംഗത്ത് വന്നിരിക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണന്റേത് വ്യാജ ഇടത് പരിവേഷമാണെന്നും യൂണിയന്റെ വാർത്താക്കുറിപ്പ് ബി ഉണ്ണികൃഷ്ണന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആഷിഖ് അബു പറഞ്ഞു. FFK എന്നാൽ ബി ഉണ്ണികൃഷ്ണൻ ആണെന്നാണ് നടപ്പിന്റെ രീതി. തൊഴിലാളി സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടി ഒളിച്ചിരുന്ന പ്രതിലോമ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചെന്നും സമൂഹത്തെ അഭിമുഖീകരിക്കാൻ നട്ടലുണ്ടെങ്കിൽ പൊതുമതത്തിൽ പ്രതികരിക്കട്ടെ എന്നും ആഷിഖ് അബു പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നും ആഷിഖ് അബു പറയുകയാണ്. സിനിമാ നയരൂപണ സമിതിയിൽ നിന്നും ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന ആവശ്യം വിനയനും രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വിനയൻ കത്തയച്ചു. അന്യായമായ പ്രതികാര ബുദ്ധിയോടുകൂടെ തൊഴിൽ നിഷേധം നടത്തിയെന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീംകോടതി ശരിവെക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വ്യക്തിപരമായി പറയുകയും ചെയ്തിരിക്കുന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണനെന്നും വിനയം പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഷാജിയൻ കരുൺ അധ്യക്ഷനായിട്ടുള്ള സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ അംഗമായി തിരഞ്ഞെടുത്ത ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് വിനയൻ കത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമ പരാമർശമുള്ള എല്ലാവരുടെയും പേര് പുറത്തു വരണമെന്നാണ് FFK പറഞ്ഞത്. സംഘടനാ അംഗങ്ങളുടെ അറസ്റ്റ് ഉണ്ടായാൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും FFK വ്യക്തമാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും അതിജീവിതമാരെ സഹായിക്കണമെന്നും അതിജീവിതങ്ങൾക്ക് സഹായം നൽകാൻ സ്ത്രീ അംഗങ്ങളുടെ കോൾ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തണമെന്നും പറഞ്ഞു. ഭയാശങ്കങ്ങളെ അകറ്റാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കുകയും എന്നും കുറ്റാരോപിതരായ FFK അംഗങ്ങളുടെ കാര്യത്തിൽ പ്രധാന കണ്ടെത്തലോ അറസ്റ്റ് ഉണ്ടായാലും വലിയതോ ചെറുതല്ലോ അല്ലാത്ത നടപടി സ്വീകരിക്കണമെന്നും FFK പറയുന്നുണ്ട്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചത് ആ സംഘടന വിപ്ലവകരമായ നവീകരണത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമാവട്ടെ എന്നും FFK പുറത്താക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പല സൂപ്പർ താരങ്ങൾക്കെതിരെയും ആരോപണങ്ങളുമായി പലരും മുന്നോട്ട് വരികയാണ്. വരും ദിവസങ്ങളിൽ ഇതിന് പൂർണ്ണ ചിത്രം പുറത്ത് ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.